നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ എസ്വിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, എക്സാമൊക്കെ അടുത്ത് വരുന്നൊരു സീസണാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ, വിദ്യാർത്ഥികളെല്ലാം തന്നെ പബ്ലിക് എക്സാം ആണെങ്കിലും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ ആണെങ്കിലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനത്തെ കുട്ടികളൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുറേ കൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഈ എക്സാം സ്റ്റഡി ടൈം, അല്ലെങ്കിൽ ഈ സ്റ്റഡി ലീവിൻ്റെ ഈ ഒരു ടൈം മാനേജ് ചെയ്ത് കുറേ കൂടെ ബെറ്ററായിട്ടുള്ള അക്കാഡമിക് എൻഡിങ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ നമ്മൾ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലെ ഗോളുകളാണുള്ളത്. ഒന്ന് പെർഫോമൻസ് ഗോളുകളെന്ന് പറയും, അതുപോലെ തന്നെ വേറൊന്ന് ലേണിംഗ് ഗോളുകളെന്ന് പറയും. അപ്പോൾ കൂടുതലും കുട്ടികളൊക്കെ തന്നെ അവർ പെർഫോമൻസ് ഗോളുകൾ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് എനിക്ക് ഇത്ര മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര സ്കോർ ചെയ്യണം. അതായത് ഔട്ട്കം റിസൾട്ടിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റിസൾട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ഗോൾസ് എന്ന് പറയുന്നത്. ഈ പെർഫോമൻസ് ഗോൾസിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് വലിയ രീതിയിലുള്ളൊരു പ്രഷർ ഉണ്ടാക്കുക എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം അത്രയും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത്രയും കിട്ടണം, കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ള തരത്തിലൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് അത് വലിയ രീതിയിലുള്ള ഒരു പ്രഷർ കുട്ടികളിൽ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേസമയം അതിനേക്കാളും കുറേ കൂടെ എഫക്റ്റീവായിട്ടുള്ള ഗോൾസ് എന്താണെന്ന് വെച്ചാൽ ലേണിംഗ് ഗോളുകൾ എന്ന് പറയും. ലേണിംഗ് ഗോളുകൾ എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് നമ്മുടെ കോമ്പിറ്റൻസി ഇന്നത്തെക്കാളും കുറേ കൂടെ ബെറ്ററാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നാളെ ശ്രമിക്കുകയാണ്, നാളത്തെക്കാളും കുറേ കൂടെ ബെറ്ററാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മറ്റന്നാ ശ്രമിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ലേണിംഗ് ഗോൾസ് ഓറിയൻറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അറിവ് വർദ്ധിക്കുന്നതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എക്സാമിനെ കുറേ കൂടെ ഫ്രൂട്ട്ഫുള്ളായിട്ട്, കുറേ കൂടെ എഫക്റ്റീവായിട്ട് ഫേസ് ചെയ്യാനും കുറേ കൂടെ നല്ല രീതിയിലുള്ള ഔട്ട്കം ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറ്റത് വലിയ രീതിയിലുള്ളൊരു പ്രഷർ ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇപ്പോൾ സ്റ്റഡി ലീവൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു റാൻഡമായിട്ട് നിങ്ങൾ പഠിക്കാതെ, അല്ലെങ്കിൽ ഇറഗുലറായിട്ട് നിങ്ങൾ പഠിക്കാതെ എല്ലാ ദിവസവും പഠിക്കുന്നതിനുള്ള ടൈം ഫിക്സഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, രാവിലെ 8 to 10, അല്ലെങ്കിൽ 10 to 12, അല്ലെങ്കിൽ 2 to 5, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ടൈം ക്രമീകരിക്കുന്നതെങ്കിൽ പഠിക്കുന്നതിനുള്ള ടൈം എല്ലാ ദിവസവും നമുക്ക് പറ്റുന്ന ഒരേ സമയത്തിൽ തന്നെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ എഫക്റ്റീവായിട്ടും ഫോക്കസ്ഡായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും പഠിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള വസ്തുത നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ പല കുട്ടികളും വെള്ളം കുടിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കുക. അതായത് ഒരു 50 kg വെയിറ്റ് ഉള്ള ഒരാൾ മിനിമം 2 L വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. അതായത് 25 kg 1 L പറയുന്നത് ഒരു ദിവസത്തേക്ക്. അപ്പോൾ അത് കണക്കാക്കി നമ്മുടെ ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ച് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പാരൻസ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് കുട്ടികളെ അവരെ കൂടുതലായിട്ട് അക്കാഡമിക്കലി പ്രഷറൈസ് ചെയ്യാതെ പരമാവധി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യവും പ്രോത്സാഹനവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിക്കുക. ആരും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കുട്ടികളും അവരുടെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ, അല്ലെങ്കിൽ മറ്റ് പിയർ ഗ്രൂപ്പിലുള്ള നൈബേഴ്സ് റിലേറ്റീവ്സ് അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാതെ എന്നാലാവുന്ന വിധം ഓണസ്റ്റായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും സിൻസിയറായിട്ടും പഠിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്തുന്നു എന്നുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ കുറേ കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ മാത്സൊക്കെ പഠിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന പോലെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റ് വിഷയങ്ങൾ പോലെയല്ല, നമ്മൾ എക്സാം ഹോളിൽ വേറൊരു പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രോബ്ലം മാത്രം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പാർട്ട് മാത്രം എഴുതിയെടുത്തതിന് ശേഷം സ്വന്തമായിട്ട് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം. എന്നിട്ട് എന്തെങ്കിലും ബ്ലോക്ക് വരികയാണെങ്കിൽ മാത്രം നമ്മൾ സൊല്യൂഷൻ റെഫർ ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം വേർതിരിക്കുമ്പോൾ ആദ്യം നമ്മൾ എളുപ്പമുള്ള വിഷയം കുറച്ച് സമയം പഠിക്കുകയും തുടർന്ന് കൂടുതൽ സമയം എടുത്തിട്ട് ടഫായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് കുറേ കൂടെ എൻകറേജിങ്ങും ബാലൻസ്ഡ് ആയിട്ട് പഠിക്കുന്നതിനും സാധിക്കും എന്നുള്ള കാര്യം കൂടെ
നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.